സുന്നത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ ഉമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞെന്താ, നീ ഞാനുമായിട്ടാണ് സംഭാഷണം നടത്തുന്നത്, ഞാൻ നിന്റെ റബ്ബാൻ, നീ എന്റെ അടിമയാണ് മനുഷ്യ, നടിമയായ മനുഷ്യനായ നീ റബ്ബാകുന്ന എന്നോട് നടത്തുന്ന സംഭാഷണം തന്നെയാണ്. ഫർദ് നിസ്കാരത്തെ പോലെ സുന്നത്ത് നിസ്കാരവും, ആ സുന്നത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ എന്റെ പൊന്നു മോനെ, എന്റെ മോള് സുന്നത്ത് നിസ്കരിക്കുകയാണ് എന്നുള്ള വിവരം അറിയാതെ അടുക്കളയിൽ നിന്ന്, ബെഡ്റൂമിൽ നിന്ന്, ലിവിംഗ് റൂമിൽ നിന്ന്, സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മുടെ ഉമ്മ നമ്മളെ വിളിച്ചു, മോനെ മോളെ. അള്ളാഹു നമ്മളോട് പറയാൻ, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം എന്താ, ആ നിസ്കാരവിടെ അവസാനിപ്പിക്കണം, ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തെ നമ്മൾ മുറിക്കണം, എന്നിട്ടപ്പുറത്തെ മാതാവിന്റെ വിളിക്കുത്തരം കൊടുക്കണം. ഇത് പിതാവിന്റെ കാര്യത്തിൽ പോലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ആലോചിക്കും, അള്ളാഹു തആല എന്തൊരു കൺസിഡറേഷനാണ് ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ജന്മത്തിന് കൊടുത്തത്. അതിന് എന്ത് വേണം, സ്വർഗം കാലിന്റെ ചോട്ടക്ക് വിരുന്നു വരണമെങ്കിൽ ഒരു പെണ്ണായ പോരാ, പെങ്ങളായാലും പോരാ, ഭാര്യയായാലും പോരാ, അമ്മായി ആയാലും പോരാ, ഇളയമ്മയായാലും പോരാ, മൂത്തച്ചിയായാലും പോരാ, ഇളച്ചിയായാലും പോരാ, അവളൊരു ഉമ്മയാകണം. 40 എല്ലുകള് മനുഷ്യ ശരീരത്തിൽ നിന്ന് പൊട്ടിപ്പോകുമ്പോ ഉണ്ടാകുന്ന വേദനയെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ ഭാഗമായിട്ട് അവൾ സഹിക്കണം. അപ്പോഴാണ് കാൽച്ചോട്ടിലേക്ക് സ്വർഗം വിരുന്നു വരുന്നത്. ഉത്തരേന്ത്യയിലെ കവി പറഞ്ഞു പോയി, ആകാശം എന്ന് പറയുന്ന നീലമേലാപ്പാകുന്ന മേൽക്കൂരയുടെ താഴെ ഭൂമിയാകുന്ന പരവതാനി കിടക്കുകയാൻ, ആകാശമാണ് ഭൂമിയുടെ പുതപ്പ്, ഭൂമി ഒരു വിരിപ്പാൻ, ആ വിരിപ്പിന്റെ മുകളിൽ ഒരു മേലാപ്പുണ്ട്, അത് ആകാശമാണ്. സമീൻ പേലീ ഹുയി ഹേ, ഭൂമി പരന്ന് കിടക്കുകയാൻ, ഏതുപോലെയാണ് ഭൂമി കിടക്കുന്നത്, അത് പ്രപഞ്ചാണ്ടകടാഹമാകുന്ന അണ്ടകടാഹമാകുന്ന ആകാശവിധാനത്തിന്റെ താഴെയാണ് ഭൂമി കിടക്കുന്നത്. എന്നിട്ട് ഉത്തരേന്ത്യൻ കവി പറഞ്ഞു പോയി, യുഹി, ഇതുപോലെ ഒരു കടത്തം ലോക ചരിത്രത്തിൽ വേറെയുണ്ട്, അതേതാണ്, ജന്നത്ത് ബി, സ്വർഗവും ഇതുപോലെയാണ് കിടക്കുന്നത്. മാം കി കദമോ കെ ഖാതിർക നീചേ, അത് മാതാവിന്റെ കാലിന്റെ ചോട്ടിലാണ്, ആകാശത്തിന്റെ ചോട്ടിൽ ഭൂമി കിടക്കും പോലെയാണ് മാതാവിന്റെ പാദങ്ങളുടെ താഴെ ആകാശം, പാദങ്ങളുടെ താഴെ സ്വർഗം കിടക്കുന്നതെന്ന് സയ്യിദുനാ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ബോധത്തോടു കൂടെ തന്നെ വേണം മാതാവിനെ കണ്ടറിയാൻ. വെറുതെ നോക്കിയിരിക്കൽ പോലും സുന്നത്തുള്ള ഒരു പ്രതിഭാസമാണ് ഉമ്മ. ജീവനുള്ള ഒരു വസ്തുവിലേക്ക് നിങ്ങൾ നോക്കിയാൽ കൂലിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ ലോകത്ത്. ജീവനില്ലാത്ത മറ്റു മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കിയാലും കൂലി കിട്ടും. അത് ഒന്ന് ഖുർആനാണ്. ഖുർആൻ ഒരാളെ ഇനി വായിച്ചിട്ടില്ല, ഓതിയിട്ടില്ല, പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അള്ളാഹു തആല ഖുർആനിലേക്ക് നോക്കിയിരുന്നതിന്റെ പുണ്യം, ഒരു കൂലി അള്ളാഹു തആല അയാൾക്ക് കൊടുക്കും. മറ്റൊന്ന് കഴബാലയമാണ്, ലോകത്തിന്റെ ആദ്യത്തെ ഭവനമാണ്, ഒരുപാട് പ്രവാചകന്മാരും തവാഫ് ചെയ്ത ഇടമാണ്, അതുകൊണ്ട് പരിശുദ്ധ റബ്ബിന്റെ ആദ്യത്തെ ഗേഹമാണ്. കഴബാലയത്തിന്റെ ചുമരിലേക്ക് അങ്ങനെ കില്ലയിലേക്ക്, ആ കഴബയിലേക്ക് അങ്ങനെ, അതിന്റെ റുക്നൈനിൽ, അതിന്റെ ഹജറുൽ അസ്വദിന്റെ മൂല, അതിന്റെ മുൽതസം എന്ന് പറയുന്ന സ്വർണ കവാടം, അതിന്റെ ഷാദിർവാൻ എന്ന് പറയുന്ന തിണ്ട്, അതിന്റെ ഹിജ്ര ഇസ്മായിൽ, അങ്ങനെ കഴബാലയത്തിൽ എങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോക്കാൻ കഴിയോ അങ്ങനെ കഴബാലയത്തിലേക്ക് നോക്കിയിരിക്കൽ പ്രത്യേക പുണ്യാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നൊമ്പ്രക്കൊക്കെ പോകുന്ന ആളുകൾ ആ പഴയ തുർക്കിപ്പള്ളി ഉണ്ടല്ലോ, മസ്ജിദുൽ ഹറാമിന്റെ മത്താഫിനോട് ചേർന്ന്
നിൽക്കുന്ന സ്ഥലം. അവിടെ ബാബുൽ ഉംറ എന്ന് പറഞ്ഞിട്ടുള്ള ഉംറണ്ട്, ആ ഉംറന്റെ ബാബുണ്ട്, ബാബുൽ ഉംറ എന്നാണ് ആ വാതിലിന്റെ തന്നെ പേര്. നമ്മുടെ മലബാറിൽ നിന്നൊക്കെ ഏതാളുകളും പഴയ കാരണന്മാര് പണ്ടത്തെ കാലത്ത് ഉംറക്ക് പോവാണെങ്കിൽ ബാബുൽ ഉംറയിൽ പോയാൽ അവരെ കാണാൻ സാധിക്കും. അവിടെ അങ്ങോട്ട് എഴുത്തിക്കാപ്പിരുന്നാൽ കഅബ നല്ല സീനിയറി ആയിരിക്കും. ആ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, പിന്നെ ഖുർആനോ, ഒന്ന് ഖുർആനാണ് നോക്കുന്നത്, ഒന്ന് കഅബയാണ് നോക്കുന്നത്. മടിയിലുള്ളതിലേക്ക് നോക്കിയാലും പുണ്യം, നേരെ മുന്നിലുള്ളതിലേക്ക് നോക്കിയാലും പുണ്യം. അങ്ങനെ ഹറമിലേക്ക് പോയ ആളുകൾ നമ്മുടെയൊക്കെ മുൻകാലങ്ങളിൽ ജീവിച്ചു പോയവരാണ്. ഇന്നും ന്യൂനപക്ഷങ്ങളായ അങ്ങനെ ഒരുപാട് മുസ്ലിമീങ്ങളെ മക്കത്ത് ഹറമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവര് കെട്ടുകെട്ടി പോവുകയാണ്, അവര് ചട്ടം കെട്ടി പോവുകയാണ്. ഹറമിലൊന്ന് ഏത്തിക്കാഫിരിക്കണം, കഅബയെ ഒന്ന് ഒഴിഞ്ഞു നോക്കണം. ജീവനില്ലാത്ത മറ്റൊരു വസ്തു നോക്കിയിരുന്നാൽ പുണ്യുണ്ട് എന്ന് പറയുന്നത് കടലാണ്. കടൽ, ആ കടലിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചിന്തിക്കണം. എന്ത്? അല്ലാഹുവിന്റെ അജായിബ് മലക്കൂത്ത് സമാവാത്തി വല്ലർദ് എന്ന് പറഞ്ഞ മാതിരി എങ്ങനെയാണ് ഈ തിരമാല വരുന്നത്, എങ്ങനെയാണ് ഈ കടലിലെ ഫിൽട്രേഷൻ നടക്കുന്നത്, ഈ കടലിന്റെ അടിയിൽ എത്രയെത്ര ലോകങ്ങള്, ഈ കടലിന്റെ അടിയിൽ എത്രയെത്ര രത്നങ്ങള്, എത്രയെത്ര അത്ഭുതങ്ങള്, എത്രയെത്ര ജനുസുകളിൽപ്പെട്ട ജീവികള്, എത്രയെത്ര നീലത്തിമിംഗലങ്ങള്. അതുകൊണ്ട് തന്നെ ഭൂമി ഒരു ചെറിയ അംശം മാത്രമാണ്, ബാക്കിയല്ലേ സമുദ്രമാണ്. സമുദ്രം, ഓഷ്യനോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ശാഖയുണ്ട്, കടലിനെ പറ്റി പഠിക്കുന്ന ശാഖ. അതുകൊണ്ട് ഖുർആനിന്റെ സമുദ്ര ശാസ്ത്രത്തെ പറ്റി ഇന്ന് ശാസ്ത്രം ഒരു വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കടലിലേക്ക് നോക്കി അള്ളാഹുവാകുന്ന ക്രിയേറ്റർ, അള്ളാഹുവാകുന്ന ഡയറക്ടർ, അവനെ പറ്റി ഇങ്ങനെ ആലോചിക്കൽ പുണ്യമാണ്. ജീവനുള്ള ഒരു വസ്തുവിലേക്ക് നിങ്ങൾ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു പ്രതിഭാസമാണ്, ഉമ്മുഖ. അത് നിന്റെ ഉമ്മയാണ്, നമ്മുടെ ഉമ്മയാണ്. പഠിച്ചോനെ, എനിക്ക് ജന്മം തന്ന ഉമ്മയാണല്ലേ ഇത്. ഞാനൊരു ഭ്രൂണം, അതിന്റെ മുമ്പിൽ ഒരു ഇന്ദ്രിയത്തുള്ളി, അതിനുശേഷം ഒരു രക്തക്കട്ട, അതിനുശേഷം ഒരു ഭ്രൂണം, അതിനുശേഷം മുദ്ഗത്തൻ ലഹ്മൻ ഇളാമൻ വകസൗന ലിളാമ ലഹ്മൻ തുമ്മാൻ ശഅനഹും ഖൽഖൻ ആഖർ. എത്രയെത്ര പരിവർത്തനങ്ങൾക്ക് വിധേയമായ സ്ഥലമാണിത്. അതുകൊണ്ട് മാതാവിന്റെ ഗർഭാശയത്തെക്കാൾ ലോകത്ത് മെസ്മറിസം ഉള്ള ഒരു പ്രതിഭാസം ലോകത്തേതാണ്. എന്റെ മാതാവിന്റെ യൂട്രസ് ആണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് നമ്മൾ വിളിച്ചു പറയണം. അതിൽ നിന്നാണ് പരിവർത്തനങ്ങൾ ഉണ്ടായത്. അതിന്റെ അകത്ത് വെച്ചാണ് അവൻ വിജയിയാണോ പരാജയപ്പെട്ടവനാണോ എന്ന് അല്ലാഹു തആല തീരുമാനിച്ചത്. ആ മാതാവിന്റെ വയറിന്റെ മധ്യഭാഗത്ത് ഇപ്പോഴും ഒരു ഒരു കേബിൾ ഉണ്ട്. ആ കേബിളിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം കിട്ടി. നമ്മുടെ വയറ്റിന്റെ മധ്യഭാഗത്ത് ഇപ്പോഴും ഒരു മുദ്രയുണ്ട്, അത് പൊക്കിൾ കൊടിയാൻ. ആ പൊക്കിൾ കൊടിയിൽ നിന്ന് അല്ലാഹു തആല ഗർഭാശയത്തിലെ ഗർഭസ്ഥ ശിശുവായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കടന്നപ്പോ 10 മാസക്കാലം ആരാണ് നമുക്ക് അന്നം തന്നത്? ആരാ ശ്വസിക്കാൻ ശ്വാസം തന്നത്? ഒരു റൂം അടച്ചിട്ട് കഴിഞ്ഞാൽ എയർ ഹോൾ ആ റൂമിലില്ലെങ്കിൽ, എയർ ഹോൾ ഇല്ലാത്ത റൂമിൽ അമിതമായ ചൂട് കൂടി ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അപകടമാണ്. കൃത്യമായ ഓക്സിജൻ കിട്ടാതെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അടച്ചിട്ട റൂമുകളിൽ ഒരിക്കലും മക്കളെ നിങ്ങൾ നിർത്തരുത്. നട്ടുച്ച നേരത്ത് ഗ്ലാസ്, കാറിന്റെ ഗ്ലാസുകൾ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ മക്കളെ വണ്ടിയിൽ നിർത്തിയിട്ട് ലോക്ക് ചെയ്ത് പോകരുത്. എത്രയെത്ര സംഭവങ്ങളാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അട്ടിയിലട്ടിയിലിരുളിരുളിന്മേൽ കട്ട പിടിച്ചൊരു പാതാളം, 3 അറകളാണ്. 3 അറകൾ, ആ 3 അറകൾക്കുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ചെറിയ സ്പേസിൽ നമ്മളങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു ജന്മമായി അള്ളാഹു കിടത്തുമ്പോ 10 മാസം നമ്മൾ അതിന്റെ അകത്താണ്. ആരാണ് നമുക്ക് അന്നം തന്നത്? ആരാണ് നമുക്ക് ഭക്ഷണം തന്നത്? അത് മാതാവിന്റെ ഒരു ഗർഭാശയത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മുടെ പൊക്കിളിലേക്ക് ഒരു കേബിൾ വയർ ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭ്രൂണമായ സാഹചര്യത്തിൽ ആ കേബിൾ കണക്ഷൻ, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ എവിടെയാണ് വരുന്നത്? ആ പ്രോട്ടീൻസ് നേരെ നമ്മളെ വയറ്റിലേക്ക്, നമ്മളെ പൊക്കിളിലേക്ക്, നമ്മുടെ പൊക്കിൾ കൊടിയിൽ കൊടിയേക്ക് ഈ കേബിളിലൂടെ ഇങ്ങനെ വന്നിട്ട് അത് പൊക്കിളിന്റെ ഉള്ളിലൂടെ നമ്മുടെ വയറ്റിലേക്ക് ഇറങ്ങാൻ
നമ്മളെ പുഷ്ടിപ്പെട എട്ട് മാസം ഗർഭിണിയായ മാതാവിനോട് പറയാണ് കുഞ്ഞിനെ വളർച്ച അമിതമാണ് അതുകൊണ്ട് പ്രോട്ടീൻസ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറക്കണം കാരണം പ്രസവിച്ചു പോരാൻ പ്രയാസമായിരിക്കും കുട്ടിന്റെ വളർച്ച കൂടുതലാണ് ഇല്ലെങ്കിൽ പറയും കുട്ടിക്ക് വളർച്ച കുറവാണ് അപ്പൊ എല്ലാം അതിനകത്ത് വെച്ച് നടന്ന അത്ഭുതങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും മാതാവിന്റെ സ്മാരകം ചുമന്ന് നടക്കുകയാണ് ഞാനും നിങ്ങളും എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ മാതാവ് ഹയാത്തിലുണ്ടെങ്കിലും ശരി നമ്മുടെ മാതാവ് ഖബറിൽ പോയി കിടന്നാലും ശരി നമ്മൾ നമ്മുടെ മരണം വരെ ഒരേ ഒരു സ്മാരകം ചുമന്ന് നടക്കുകയാണ് അത് ഉമ്മയുടെ സ്മാരകമാണ് അതാണ് ഈ പൊക്കിൽ കൊടി ഇത് വേറെ എന്തിനാണ് അല്ലാഹു തആല ഇവിടെ പഠിച്ചത് വേറെ എല്ലാ അവയവങ്ങളും നിങ്ങൾ എടുത്തോക്ക് അതിനൊക്കെ ഫംഗ്ഷൻ ഉണ്ട് എവറി ഓർഗാൻ ഇൻ ഹ്യൂമൻ ബോഡി ഫംഗ്ഷൻ ഉണ്ട് കണ്ണിന് കാണലാണ് കാതിന് കേൾക്കലാണ് നാസാരന്ധ്രങ്ങൾക്ക് ഗന്ധം പിടിക്കലാണ് രസന ജിഹ്വ ഈ നാവുണ്ടല്ലോ അതിന് രുചി അറിയലാണ് ഓഷ്ടം ഈ ചുണ്ടുണ്ടല്ലോ അതുകൊണ്ട് സംസാരിക്കലാണ് ഈ കരം അതുകൊണ്ട് പിടിക്കലാണ് സ്പർശനം നടത്തലാണ് ഈ പാദമുണ്ടല്ലോ അതുകൊണ്ട് ചലിച്ച് ചാലക ശക്തിയാകലാണ് ഞാൻ ചോദിക്കട്ടെ എന്നിട്ടും ശരീരത്തിന്റെ ഒത്ത നടുവിൽ മധ്യഭാഗത്ത് അല്ലാഹു തആല ഒരു പൊക്കിൾ കൊടി തന്നിന് എന്താണ് അതിന്റെ ഫംഗ്ഷൻ അല്ലാഹു അഅലം ഇതന്നെയാ ഇടക്ക് ഉമ്മാനങ്ങനെ മറക്കുമ്പോ കുപ്പായും പനിയനൊക്കെ മാറ്റി വെച്ച് കിടക്കണേന്റെ മുമ്പ് ഒന്ന് തയ്യേക്ക് നോക്കുക അല്ലാഹ് എന്റെ ഉമ്മാന്റെ സ്മാരകമാണല്ലോ ഇത് വൃദ്ധസദനത്തിലേക്ക് മക്കള് മാതാവിനെ ചവിട്ടി പുറത്താക്കുമ്പോ ആ ചവിട്ടാൻ വേണ്ടി പൊന്തിച്ച കാലിന്റെ മുകളിലേക്ക് ഒന്നുകൂടി ഡ്രസ് പൊക്കുക അപ്പൊ നിന്റെ വയറിന്റെ മധ്യഭാഗത്തൊരു സ്മാരകം കാണും പഠിച്ചോനെ ഞാൻ ആരെ ചവിട്ടാനാണ് കാലോങ്ങിയത് ആ ജന്മത്തിന്റെ സ്മാരകമാണല്ലോ ഇത് എവിടെയും മാതാവിനെ അല്ലാഹു തആല അതിനു വേണ്ടി മാത്രം പഠിച്ചതാ ഈ ഫംഗ്ഷനുള്ള അവയവങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം കണ്ണ് മാറ്റി വെക്കുന്നുണ്ട് ഹൃദയം മാറ്റി വെക്കുന്നുണ്ട് ഹൃദയം കേരളത്തിലുണ്ടായി മംഗലാപുരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ബ്രെയിൻ ഡെഡായി പോയ മസ്തിഷ്ക മരണം സംഭവിച്ചു പോയ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മസ്തിഷ്കം മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഹൃദയം മരിച്ചിട്ടില്ല അല്പമണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഹൃദയവും മരിക്കും അയാളുടെ ശരീരത്തിൽ നിന്ന് കൊച്ചിയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്തെ ഹോസ്പിറ്റലിലേക്ക് എയർ ആംബുലൻസ് വഴി ഹൃദയത്തെ പാക്ക് ചെയ്ത് പ്രത്യേക ബോക്സിലാക്കി കൊണ്ടുപോവാൻ അവിടെയും തുറന്നിട്ട് ഓപ്പൺ ഹേർട്ട് ശസ്ത്രക്രിയ മംഗലാപുരത്തെ ഹോസ്പിറ്റലിലും ഓപ്പൺ ഹേർട്ട് ശസ്ത്രക്രിയ എറണാകുളത്തെ ഒരു മനുഷ്യന്റെ ഹൃദയം അങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് ഡോക്ടർമാർ മംഗലാപുരത്തെ മരിച്ചുപോയ മനുഷ്യന്റെ ശരീരത്തിന്റെ ഹൃദയവും തുറന്നു വെച്ചിരിക്കുകയാണ് അതിന്റെ അകത്ത് നിന്ന് തുടിക്കുന്ന സ്പന്ദിക്കുന്ന ഹൃദയത്തെ മുറിച്ചു മാറ്റി അതിന് പ്രത്യേക മിടിപ്പുകൾ കൃത്രിമമായി മണിക്കൂറുകളോളമുള്ള മിടിപ്പുകൾ കൊടുത്ത് ബോക്സിലാക്കി എയർ ആംബുലൻസിൽ വൈമാനിക യാത്ര നടത്തി അപ്പോഴത്തേക്ക് എറണാകുളം ജില്ലയിൽ ിൽ ഹൃദയം തുറന്നു വെച്ച മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉപയോഗശൂന്യമായ ഹൃദയത്തെ പറിച്ചു മാറ്റി അതിന് പകരം മംഗലാപുരത്ത് മരിച്ചുപോയ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പിഴുതെടുത്ത ഹൃദയത്തെ വെച്ചു പിടിപ്പിച്ചിട്ട് ആ ഹൃദയം കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ നമ്മൾ കാണുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ ഒരു ഹൃദയം മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ നടന്നു മരിച്ചതൊരു നായർ സഹോദരനാണ് അത് ഹൈന്ദവനാണ് ഹൃദയം ആവശ്യമുള്ളതാണെങ്കിൽ ഒരു ക്രൈസ്തവ സഹോദരനാണ് ജോയ് എന്ന പേരുള്ള ഒരു സഹോദരനാണ് അത് ക്രൈസ്തവനാണ് മരിച്ചുപോയ ഹൈന്ദവന്റെ ശരീരത്തിൽ നിന്ന് അത്യാഹിത നിലയിൽ കിടക്കുന്ന ക്രൈസ്തവന്റെ ശരീരത്തിലേക്ക് ഹൃദയം വെച്ച് പിടിപ്പിക്കുമ്പോ അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി ഉടനെ തന്നെ വിളിച്ചിട്ട് സിദ്ദീഖ് അഹമ്മദ് എന്ന് പറയുന്ന ITLന്റെ മുതലാളിയോട് പറയുകയാണ് എന്റെ സഹൃദയനായ സ്നേഹിതനാണ് അല്ലാഹു തആല സമ്പത്ത് കൊണ്ട് നിയമത്ത് കൊടുത്ത ഒരു കേരളക്കാരനായ മനുഷ്യനാണ് പാലക്കാട് ജില്ലയിലെ മങ്കര സ്വദേശിയായ സിദ്ദീഖ് അഹമ്മദ് ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന മാന്യദേഹം ഉടനെ തന്നെ ശ്രീമാൻ ഉമ്മൻചാണ്ടി സിദ്ദീഖ് അഹമ്മദിനെ ഫോണിൽ ബന്ധപ്പെടുകയാണ് എത്രയാണ് ഇതിന് ചെലവ് വരുന്നത് എന്ന് ചോദിച്ചപ്പോ അത് 15 ലക്ഷം രൂപയാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോ മൂന്നാമതൊരു മുസ്ലിമാണ്
يا بابا يا صديق احمد هاي انت بندى شريره تلين بريتشه تكريستا بندى شريره تليك بشبتي بكنا هدايا شاستر كريك عاشيما يا تلفغل لتشوبا لتشم روبيانا جيم شري هذا وهيكيانيان سندانيان ان مالو غريود بلتشو فريان كيرلى كريل مونا منايا مسلمان كرنا بندى بديه شمادي مغلدي إذا سيكولرزم تندى بندو تمان إذا مدير تندى كاليبويغيان إذا مدير سوهار تندى إتلمان إذا مدير تندى بوتلمان ولكن يجب ان يكون هناك الكثير من الاشياء التي 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 يجب ان إذا مادا بند سماركان ഉമ്മയെന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ ഓർക്കാൻ നമ്മൾ ഇങ്ങനെ ഒരു രാത്രിയിൽ ഒരു പരിപാടി പോലും നടത്തണ്ട എന്ന് അർത്ഥം അല്ലാഹു തആല ജന്മസിദ്ധമായി സകല ജനസുകൾക്കും കൊടുത്ത ഒരു പ്രതിഭാസമാണ് കാരണം മാതൃത്വം എന്ന് പറയുന്ന ഒരു സാധനം ലോക ചരിത്രത്തിൽ മാഞ്ഞു പോകാൻ പാടില്ല വൃദ്ധ സദനങ്ങളൊക്കെ കൊട്ടി അടക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാണ് പ്രകൃതിയുടെ സ്വരം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രകൃതിയുടെ സ്വരം ഉമ്മ പറയുന്ന ചില കളവുകളുണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ എപ്പോഴാണത് മോമ്പറയും ഉമ്മ എന്ന വാഴ്ന്ന പരിപാടി ഉണ്ട് ഇന്ന് മീറ്റിംഗ് ഉണ്ട് ഇന്ന് സംഘടനയുടെ അസോസിയേഷന്റെ ഗെറ്റ് ടുഗദർ ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിയേ വരുള്ളൂ ഒന്നര മണിയായിട്ട് മോൻ വന്നപ്പോ കാളിംഗ് ബെൽ അടിച്ചപ്പോഴേക്ക് കതക് തുറന്നു കൊടുത്തു കാരണം ഒന്നര മണിക്കന്റെ മോൻ വരുന്നു പറഞ്ഞതാണ് അതുവരെ ഉമ്മ കണ്ണ് മിഴിക്കാതെ കണ്ണ് ചിമ്മാതെ കാത്തിരിക്കാണ് കാരണം ഞാൻ ഉറക്കിൽ പെട്ടുപോയിട്ട് എന്റെ മോന് വീണ്ടും വീണ്ടും ബെല്ലടിച്ച് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതിയിട്ടാണ് ഒന്നര മണിവരെ ഉറക്കൊഴിച്ചിട്ട് ആ ജന്മം കിടന്നത് അപ്പോൾ ഉമ്മ അന്ന് രാത്രി ഭക്ഷണം കഴിച്ചണോ ഇല്ല കാരണം ഒരു പ്ലേറ്റ് ചോറ് മാത്രമാണെന്ന് വീട്ടിലുള്ളത് അവസാനം ബാക്കിയായ എല്ലാവരും തിന്നു കഴിഞ്ഞപ്പോ അവസാനം ഒരു പ്ലേറ്റ് ചോറ് മാത്രമാണ് ബാക്കിയായത് അപ്പോൾ ഉമ്മ ഈ ഒരു പ്ലേറ്റ് ചോറിലേക്ക് കറി ഒഴിച്ചിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആളാണ് പക്ഷെ ഉമ്മ അങ്ങനെ ആലോചിച്ചു എന്റെ ഒരു മോന് പുറത്താണല്ലോ റബ്ബേ അവൻ പരിപാടിക്ക് പോയതാണല്ലോ ഒന്നര മണിയാകുമ്പോ അവൻ കയറി വരുമ്പോ സംഗതി വശാൽ അവൻ ഭക്ഷണം കഴിക്കാതെയാണെങ്കിലോ വന്നത് ഉമ്മ അങ്ങനെ ഗസ് ചെയ്യാൻ ആലോചിക്കാൻ സങ്കല്പിക്കാൻ ഉമ്മ ആലോചിച്ച പോലെ തന്നെ ആ ഈ കാര്യം മോനെ വന്നു കയറുമ്പോ നീ എവിടെ ഇരുന്നടാ ഇത്ര നേരം എന്ന് ചോദിക്കുന്നതിന് പകരം ഉമ്മ ആദ്യം ചോദിച്ച ചോദ്യം മോൻ ഭക്ഷണം കഴിച്ചോ യാതൊരു ലാഘവും ഇല്ലാതെ ലാഞ്ചനയും ഇല്ലാതെ ഇവൻ പറഞ്ഞു ഇല്ലമ്മ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ ഉമ്മ പറഞ്ഞൊരു കളവുണ്ട് എന്നാ നിനക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ച ഒരു പ്ലേറ്റ് ചോറുണ്ട് അവിടെ അടുക്കളയില് ഉമ്മ ഉമ്മക്ക് വേണ്ടി കരുതി വെച്ചതാ അപ്പൊ വാക്ക് മാറ്റി എന്ത് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ച ഒരു പ്ലേറ്റ് ചോറുണ്ട് അവിടെ അടുക്കളയില് ഇവൻ അവന്റെ ഉമ്മാന്റെ ചോറ് ഉമ്മാക്ക് അവകാശപ്പെട്ട ചോറ് ഇവൻ ഭക്ഷണമായിട്ട് കഴിച്ചോണ്ടിരിക്കുമ്പോഴും ഇവൻ പോലും അറിയില്ല എന്റെ ഉമ്മ അന്തിപ്പട്ടിണിയാണ് രാത്രി കാലങ്ങളിൽ മുഴു പട്ടിണിയായിട്ട് നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കമ്പിളി പൊതപ്പിൽ ചൂളിക്കതച്ചിട്ട് മടങ്ങി ഉറങ്ങി എന്തിന് നീർന്നുറങ്ങുമ്പോ വയറൊന്നുകൂടി വിശാലാകും അപ്പൊ വിശപ്പിന്റെ കത്തല് വിശപ്പിന്റെ കാളല് എന്നെ അലോസരപ്പെടുത്തും ഉമ്മ ചെമ്മീന് ചുരുണ്ട പോലെ ചുരുണ്ട് കൂടി ഉറങ്ങി ഒരു തലയിണ തന്റെ വയറിനോട് ഉദരത്തോട് അടുപ്പിച്ചു വെച്ചു അപ്പോഴും മോൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോയി തട്ടുംപുറത്ത് പോയി കിടക്കുമ്പോ ഉമ്മ പ്ലേറ്റ് കഴുകി വെക്കുന്നേ ഉള്ളൂ സ്നേഹ പറഞ്ഞത് എത്ര സത്യാണ് എന്റെ വീട്ടിലുണ്ട് ഒരു നക്ഷത്രം അത് വൈകിയെ അസ്തമിക്കൂ ഒന്നര മണിക്ക് മകൻ വന്നിട്ട് കടന്ന് അവൻ കൂർക്കം വലിക്കാൻ തുടങ്ങുമ്പോഴേ ഈ നക്ഷത്രം കിടക്കുന്നുള്ളൂ പക്ഷേ അത് നേരത്തെ ഉദിക്കും അതാണ് എന്റെ അമ്മ പക്ഷെ ആ നക്ഷത്രത്തിന് നേരത്തെ എണീക്കണം ആ നക്ഷത്രം എങ്ങാനും ഉദിക്കാൻ വൈകിപ്പോയാൽ ആ വീട്ടിൽ ആർക്കും നാസ്ത കിട്ടൂല താരാട്ട് പാട്ടിനെ പോലെ വേറൊരു പാട്ടുണ്ടോ താരാട്ടാൻ ഉമ്മയെ പോലെ
പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് കരളിനുയിരാണ് ഉമ്മ സ്നേഹക്കുളിരാണ് സ്നേഹത്തിന്റെ ഒരു കടലായിരുന്നു അതുകൊണ്ടാണല്ലോ ചില മക്കളോടൊക്കെ നിങ്ങൾ ഉമ്മയെ പറ്റി പറയൂന്ന് പറയുമ്പോ അവർ ആദ്യം കണ്ണീര് കൊണ്ടാണ് കഥ പറയുന്നത് കാരണം ഉമ്മ വിളമ്പിത്തന്ന ചോറിന്റെ മണം ഇപ്പോഴും മാഞ്ഞിട്ടില്ല ഇന്ന് എന്റെ ഉമ്മയുടെ കഥ ഞാൻ പറയുമ്പോ എന്റെ ഉമ്മ പള്ളിക്കാട്ടില് മീസാൻ കല്ലിന്റെ ചോട്ടില് ഈ കഥ കേട്ടിട്ട് കിടക്കുകയാണ് എന്ന് നമ്മളെ ചില ആളുകൾ പറയാം ഈ സദസ്സിൽ ഉമ്മ മരിച്ചുപോയ ഒരുപാട് മക്കളുണ്ട് അല്ലാഹുവേ ഉമ്മക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ മരിച്ചുപോയ മാതാവിന്റെ ഖബറിലേക്ക് ഇന്ന് ഈ മക്കള് കൊടുക്കുന്ന പ്രസന്റേഷനായി ഇതിന്റെ മിസ്ലു സവാബിനെ ഞങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന്റെ മുമ്പ് ആ ഉമ്മമാരുടെ ഖബറിലേക്ക് എത്തിക്കുന്ന അല്ലാതെ നമുക്ക് എന്താ കൊടുക്കാനുള്ളത് നമുക്ക് എന്താ നമ്മുടെ ഉമ്മ തന്നതിന് കൊടുക്കാണ്ടായത് ഒരു സഹാബി തന്റെ വൃദ്ധയായ ഉമ്മയെ തോളിൽ ചുമന്നിട്ട് ഉമ്മക്ക് നടക്കാൻ പയ്യ അപ്പൊ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള തവാഫ് സഹാബി ചെയ്യാൻ തോളിൽ ചുമന്നു ഉമ്മയെ തോളിൽ ഇങ്ങനെ മാതാവിനെ ചുമന്നിട്ട് ഏഴ് ചുറ്റും പൂർത്തിയായി പരിശുദ്ധ ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ വാതിലിന്റെ അടുത്ത് ഇരിക്കുകയാണ് ഈ രംഗം കണ്ടിട്ട് ഇരിക്കുകയാണ് സഹാബി തന്റെ വൃദ്ധയായ മാതാവിനെ ചെരുപ്പ് പോലും ധരിക്കാതെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യമാകുന്ന തവാഫ് ചെയ്യുന്ന മതാഫിലൂടെ ഏഴ് പ്രാവശ്യം ചുമന്ന് നടന്നപ്പോഴാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടത് ഉടനെ തന്നെ മാതാവിനെ ഒരു മൂലയിൽ കൊണ്ടുപോയിരുത്തി തവാഫെല്ലാം കഴിഞ്ഞപ്പോ ഈ സഹാബി ഉമർ ബിനുൽ ഖത്താബിന്റെ അടുക്കൽ വന്നിച്ച് ചോദിച്ചു അല്ല ഇബ്നുൽ ഖത്താബ് ഖത്താബിന്റെ മകനായ ഉമർ തങ്ങളെ എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള തവാഫ് ഉമ്മാക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഉമ്മയെ എന്റെ തോളിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ചെയ്തത് അത് നിങ്ങളും കണ്ടതാണ് ഏഴ് ചുറ്റാണ് ഉമ്മയെ തോളിൽ വെച്ചിട്ട് ഞാൻ ഉമ്മക്ക് വേണ്ടി ചുറ്റിയത് അതുകൊണ്ട് ഞാൻ മകൻ എന്ന രീതിയിൽ എന്റെ ഉമ്മയോടുള്ള കടപ്പാട് നിറവേറ്റിയിട്ടില്ലയോ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങളെ അങ്ങൊന്ന് പറഞ്ഞു തരണം മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എന്ത് ചോദ്യമാണ് സഹോദര നീ പറയുന്നത് ഏഴ് തവാഫ് തൗഫത്ത് ഏഴ് ചുറ്റ് ചുറ്റാൻ വേണ്ടിയിട്ട് ഉമ്മയെ കുറച്ച് സമയം നീ ഒന്ന് തോളിൽ ചുമന്നപ്പോഴേക്ക് നീ പറയാ എന്റെ ഉമ്മാനോടുള്ള കടപ്പാട് മകൻ എന്ന രീതിയിൽ ഞാൻ നിറവേറ്റിയില്ലയോ എവിടെ നിറവേറ്റി നീ പത്ത് മിനിറ്റ് നേരമാണ് നിന്റെ ഉമ്മയെ ചുമന്നത് സഹോദര ആ തോളിൽ ഇരുന്ന ഉമ്മ നിന്നെ ചുമന്നത് പത്ത് മാസമാണ് പത്ത് മാസം അത് നീ തിരിച്ചറിയണം അതുകൊണ്ട് ഉമ്മ ചെയ്ത സുഹൃദത്തിനോട് കണക്ക് പറയാൻ ദുനിയാവും അതിലുള്ള എല്ലാതും നീ പകരം വെച്ചാലും അതിന്റെ നാലയലത്ത് പോലും എത്തൂല എന്ന് പറഞ്ഞിട്ട് റളിയല്ലാഹു അൻഹു മനുഷ്യനെ തിരിച്ചയച്ചു അപ്പൊ ആരാണ് മാതാവ് ബനൂ ഇസ്രായേലിൽ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടു കയ്യന്റെ ഉള്ളില് നക്ഷത്രങ്ങനെ തിളങ്ങാണ് നല്ല തിളക്കമുള്ള സുരയ്യ നക്ഷത്രങ്ങളാണ് ബനൂ ഇസ്രായേലിലെ ഇയാൾക്ക് ഭയങ്കര അസ്വസ്ഥത എന്താണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് കിട്ടണല്ലോ അന്ന് സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറയുന്ന തഅ്‌വീൽ റുഇയ നടത്തുന്ന ഒരു സൂഫിയായ ആലിമായ മനുഷ്യന്റെ വീട്ടിലേക്ക് ഇയാൾ കടന്നു പോവുകയാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ് നിങ്ങൾ മാതാവിനെ കാര്യമായിട്ട് ശുശ്രൂഷിക്കുന്ന മകനാണ് അതുകൊണ്ട് നിങ്ങളുടെ മാതാവിന്റെ കാലിന്റെ ഉള്ളനടിയിൽ കാലിന്റെ താഴ്ഭാഗത്തുള്ള പൊടിപടലങ്ങളാണ് നിങ്ങളുടെ കൈകളിൽ ഇന്നലെ രാത്രി ഉറങ്ങിക്കടന്നപ്പോ നിങ്ങൾ സ്വപ്നത്തിൽ പ്രകാശിക്കുന്നതായി കണ്ട നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് സന്തോഷിക്കാം തുബാലക് തുബാലക് സ്വർഗത്തിലേക്ക് നിനക്ക് പോകാം സഹോദര എന്ന് ആ ആലിമ മറുപടി പറഞ്ഞിട്ട് ഈ മനുഷ്യരെ തിരിച്ചയച്ചു അപ്പൊ ഈ മനുഷ്യൻ ജനങ്ങളോട് പറയാൻ സംഗതി സ്വപ്നം കണ്ടത് വളരെ സത്യാണ് എന്തേന്ന് ചോദിച്ചു അപ്പൊ ഈ മനുഷ്യൻ പറയാൻ
വയസ്സായ എന്റെ ഉമ്മ ഒരു വടി കുത്തിയിട്ടാണ് എന്റെ പാവപ്പെട്ട ഉമ്മാന്റെ കാലിന്റെ ചുട്ടിലുള്ള പൊടിപടലങ്ങൾ മണ്ണുകൾ ചെളികൾ പൊടിപടലങ്ങൾ എല്ലാം ഈ കൈ കൊണ്ട് ഞാൻ ശരിക്ക് തുടച്ച് വൃത്തിയാക്കി കൊടുത്തതിന്റെ ശേഷമാണ് എന്റെ മാതാവിന്റെ രണ്ട് കാലുകൾ ബെഡിലേക്ക് ഞാൻ വെച്ചു കൊടുക്കാറുള്ളത് ആ കാലുകളിൽ പറ്റിപ്പിടച്ച പൊടികളാണ് പൊടിപടലങ്ങളാണ് ഇന്നലെ രാത്രി സ്വപ്നത്തിലൂടെ എന്റെ കൈകളിൽ വെട്ടിത്തിളങ്ങിയ വെള്ളി നക്ഷത്രങ്ങളെന്ന് പണ്ഡിതൻ എന്നോട് മറുപടി പറഞ്ഞു ബനൂ ഇസ്രായേൽ ഒരു യുവാവ് പറഞ്ഞ മറുപടിയാണ് ഇത് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഉമ്മയെ സ്നേഹിച്ചിട്ട് സ്വർഗം മാറണം മാതാവിന് ഖിദ്മത്ത് ചെയ്തിട്ട് വേറെടുക്കുമ്പോ രോഗിയായി കിടക്കുന്ന ഉമ്മണ്ടോ ഒരു ഏർപ്പാടിന് നിങ്ങൾ നിൽക്കേണ്ട ഉമ്മാനെ ഖിദ്മ ചെയ്തിട്ട് നിങ്ങൾ സ്വർഗം വാങ്ങിക്കോ നല്ല കഷ്ടപ്പാടുണ്ടാവും നല്ല കഷ്ടപ്പാടുണ്ടാവും അതിനനുസരിച്ച് മീസാണി എന്ന തുലാസില് നല്ല കനം ഉണ്ടാവും ചിലപ്പോ കിടന്ന കിടക്കപ്പായയില് മൂത്രം ചിലപ്പോ പിച്ചുംബയും പറയും ചിലപ്പോ ചെന്നി ഉണ്ടാവും ചിലപ്പോ മാനസിക വിഭ്രാന്തി കാണിക്കും എന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് മാറോട് ചേർക്കാൻ കഴിയണം ഇതിന് പകരം വേറൊരു ഉമ്മ നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഉമ്മ മാത്രാണ് എന്റെ ഉമ്മയായിട്ടുള്ളത് ഈ സാധനം എന്റെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല ഇതിന് പകരം വിപണിയിൽ നിന്ന് ആ സ്ഥാനത്ത് ഒരാളെ കൊണ്ടുവരാൻ പറ്റൂല എന്ന് ഉമ്മയെ കാണുമ്പോ ഇടക്കിടക്ക് ഓർക്കണം അത് ആരോഗ്യമുള്ള ഉമ്മമാരെ കാണുമ്പോൾ ഓർക്കണം അവശരായ ഉമ്മമാരെ കാണുമ്പോൾ ഓർക്കണം എന്നിട്ട് ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് സ്വർഗത്തേക്ക് പോകാൻ കഴിയണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട ഈ കാലം വെച്ചിട്ട് നിങ്ങളോട് അങ്ങനെ അനന്തമായിട്ട് സംസാരിക്കുവാനും പരിമിതികളുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് അതുകൊണ്ട് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റുള്ള സന്ദർഭങ്ങളൊക്കെ അനുകൂലമാകും അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന മുറക്ക് വീണ്ടും വഴിയെ സംസാരിക്കാം മറ്റു കാര്യങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ കടക്കാം അപ്പൊ ഈ ഉമ്മ എന്ന് പറയുന്ന സാധനം തന്നെ എവിടെയെത്തിയിട്ടില്ല ഞാൻ എന്റെ മനസ്സിൽ പ്രിപ്പയർ ആയി കൊണ്ടുവന്ന ഈ സബ്ജക്റ്റിന്റെ നാലിൽ ഒരു ഭാഗം പോലും ഈ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ ചർച്ച ചെയ്ത് പൂർത്തിയാക്കാൻ എനിക്ക് സാധ്യമായിട്ടില്ല അത് വ്യക്തമായി ഞാൻ തിരിച്ചറിയുന്നു പക്ഷെ സമയം അനുവദിക്കാത്തത് കൊണ്ട് മാത്രം രാവ് പുലരുവോളം എത്ര രാത്രികൾ പാതിരാത്രികൾ മാതാവിനെ പറ്റി പറഞ്ഞാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാതാവിനെ പറ്റി പറയാനുണ്ടാവും അതുകൊണ്ട് ഇനി കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് ഒന്നാമത് തണുപ്പും മഞ്ഞും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കാലം കൂടിയാണ് അതുകൂടി നമ്മൾ കണ്ടറിയണം വിനീതനായി എനിക്ക് ഇനി തിരിച്ചു പോകാനും കൂടി ഉള്ളതാണ് അപ്പോ ഒരുപാട് ദീർഘമായ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോ കാലിൽ നീര് വന്ന് ബുദ്ധിമുട്ടായി കഴിഞ്ഞാല് പിന്നെ ഒരു പരിപാടികൾക്കും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാലോ എന്ന് ഭയപ്പെടുന്നതുകൊണ്ടാണ് വേറെ ഒന്നുകൊണ്ടല്ല ഏതായാലും ഞാൻ ഈ സംഘാടകരെ ചിന്തിച്ചിട്ടാണ് ഇന്നലെ ബഹുമാന്യനായ എന്റെ സുഹൃത്ത് ഖലീൽ ഹുദവിക്ക് ഏറ്റ ഡേറ്റിന്റെ കാര്യത്തിൽ എന്തോ ഒരു സാങ്കേതികമായ പ്രശ്നം ഉണ്ടായി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടായി നമ്മളെ പ്രിയപ്പെട്ട സംഘാടകർ ഇന്നും ആ സങ്കടം പറയായിരുന്നു അവര് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തതാണ് അവര് വളരെ കഷ്ടപ്പെട്ടതാണ് ഞാൻ അവർക്ക് വേണ്ടി കൂടി പറയാണ് ഖലീൽ ഹുദവിക്ക് വേണ്ടി കൂടി പറയാണ് അൺഎക്സ്പെക്ടഡ് ആണ് ഒരിക്കലും അസ്വാഭാവികം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ സംഭവിച്ചു പോകുന്ന ഒരുപാട് സംഭവമുണ്ടാവും ആരും മനഃപൂർവ്വം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഉണ്ടാവുന്നതോ അല്ല പക്ഷേ സംഘാടകർ അതിന്റെ പേരിൽ ബലിയാടുകളാവും അവര് വേണമെങ്കിൽ ഇതിന്റെ ഫോളോ അപ്പ് എല്ലാ ദിവസവും നടത്തിയിട്ടുണ്ടാവും ഇപ്പൊ നമുക്കറിയല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ പരിപാടികൾ നടന്നു കഴിഞ്ഞാല് ഏറ്റുകഴിഞ്ഞാല് ആ പരിപാടി സ്ഥലത്ത് നമ്മൾ എത്തുന്നത് വരെ നമ്മളെ വിടാതെ പിന്തുടരുന്ന പ്രേതങ്ങളെ പോലെയാണ് ചില സംഘാടകരുണ്ടാകാറുള്ളത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ ഒരു ഫോളോ അപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഈ എഴുതുന്ന ഉസ്താദുമാരുടെ ഡേറ്റ് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ഒരു ഡയറി മറിക്കുന്ന സമയത്ത് ചിലപ്പോ യാത്രക്കിടയിലായിരിക്കും പല സമയത്തും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഡയറി പള്ളിയിലായിരിക്കും ഇന്ന് എന്റെ പ്രിയപ്പെട്ട അടുത്ത സ്ഥലത്ത് 10-20 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് 2-3-4 ആളുകൾ സംഘാടകര് നമ്മളെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലെത്തി അവരുടെ പരിപാടിയുടെ കാര്യം പറഞ്ഞു മാസം ചോദിച്ചു ഡേറ്റ് കൊടുക്കാൻ എനിക്ക് ധൈര്യമല്ല കാരണം എന്റെ
കയറി അവിടെയാണ് അവിടെ എത്തി അത് പരിശോധിച്ച് അന്നേ ദിവസം പരിപാടി ആർക്കും കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഏറ്റോളാം എന്നേ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ പലപ്പോഴും നമ്മൾ യാത്രക്കിടയിലും അല്ലെങ്കിൽ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ പരിപാടി ഏൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ പരിപാടിയെ പറ്റി ആലോചിച്ച് മാത്രമല്ലല്ലോ അദ്ദേഹം മുന്നോട്ട് പോവാ. അദ്ദേഹം നാളെ വേറെ സ്ഥലത്താ പ്രഭാഷണം നടത്താനുണ്ടാവും, മറ്റന്നാൾ അതിലും വേറെ സ്ഥലത്താണ്. അപ്പൊ ഓരോ ദിവസം ഓരോ സ്ഥലത്തായിരിക്കും. അപ്പൊ ഈ നാടിനെ പറ്റി ഇവിടത്തെ നാളെ വരാനുള്ള ആള് ഈ നാടിനെ പറ്റി ആലോചിക്കുന്നത് ഇന്നായിരിക്കും. കാരണം ഇന്ന് നമ്മളെ സംഘാടകർ ഒന്നുകൂടി വിളിച്ച് റിമൈൻഡ് ചെയ്യും, നാളെ എട്ടോ നമ്മളെ പരിപാടി. അപ്പോഴാണ് ഷോക്ക് ആവുക, പടച്ചോനെ നാളെ നാളെ സ്ഥലത്ത് പരിപാടി. അപ്പൊ എന്താ ഡേറ്റ് കൊടുത്തോടുത്ത് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നാണ്. ഇത്തരം മിസ്അണ്ടർസ്റ്റാൻഡിങ് പല സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അത് ഒരു അവാമുന്നാസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയ സമകരമായ ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികള് നമ്മൾ കണ്ടറിയുക എന്നല്ലാതെ വേറെ പരിഹാരയിലില്ല. ഞാൻ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ഈ സംഘാടകരുടെ ഞാൻ അവരോട് പറഞ്ഞിട്ട് പോലുമില്ല, ഫോണിൽ പോലും എന്റെ കാലിന് പരിക്കേറ്റ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം ഒരു ഷോക്ക്ഡ് നമ്മളങ്ങനെ പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരു ആശ്വാസം കിട്ടൂല്ലല്ലോ. എങ്ങനെങ്കിലും ഒന്ന് വന്ന് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്ത് കഴിയും വിധം നമ്മൾ സംസാരിച്ച് പോരാ. അപ്പൊ അവര് പലപ്പോഴും നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന സംഘാടകർ തന്നെ അറിയുന്നത് ഇന്നാണ് എന്നർത്ഥം. അപ്പോ ഡോക്ടർ പറഞ്ഞ റെസ്ട്രിക്ഷൻ കീപ്പ് ചെയ്ത് ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇന്ന് മറ്റൊരാള് കൂടി ഇന്ന് പകരം ബദൽ ഈ വേദിയിൽ പ്രസംഗിക്കേണ്ടിയിരുന്നു. അപ്പൊ അങ്ങനെയും നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സംഘാടകർക്കും ഇതിന്റെ ഭാരവാഹികൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വേറെ രീതിയിൽ തന്നെ നമ്മൾ കാണണം. അപ്പം നമ്മളല്ല ഖദർ ഖലാഖുകളുടെ തഖ്ദീർ നടത്തുന്ന ആൾക്കാർ. വഫൗഖ തഖ്ദീരിന നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് ലില്ലാഹി തഖ്ദീറു ഉടയ തമ്പുരാനായ റബ്ബിന് ഒരു കണക്ക് കൂട്ടലുണ്ട്. ആ റബ്ബ് തീരുമാനിക്കും നമ്മൾ എവിടുന്ന് ഭക്ഷണം കഴിക്കണം, നമ്മൾ എവിടെ യാത്ര ചെയ്യണം. എല്ലാം പരിശുദ്ധ റബ്ബിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തമ്പുരാനെ അല്ലാഹുമ്മ കുൻ മഅനാ ഹൈസു കുന്നാ വലാ തകുൻ അലൈനാ യാ റബ്ബൽ ആലമീൻ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.